ഗായ്സ്, ഞാൻ മില്ലിൽ അരി പൊടിപ്പിക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരാള് ഒരാൾ തന്നെ ഇവിടെ അടുത്തുള്ള മൂടക്കുല്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാൾ, നിങ്ങളുടെ പേരെന്തായിരുന്നു? ദേവദാസേട്ടൻ എന്ന് പറയുന്ന മൂപ്പര് മുളയരില്ല, ഈ ഇല്ലി മുള ബാംബു എന്നൊക്കെ പറയുന്ന അതിന്റെ അരി പൊടിപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നെല്ല് കുത്താണ്ടോ, അരി പൊടിപ്പിക്കാൻ കൊണ്ടുവന്നല്ല, അതിന്റെ നെല്ല് കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ പറ്റി മൂപ്പരോട് ചോദിച്ചു നോക്കട്ടെ, എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥകൾ, സംഭവങ്ങൾ. ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മുളയരി പായസമൊക്കെ പണ്ട് കുറുവാദ്വീപ് പോയപ്പോൾ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് മൂപ്പര് എങ്ങനെയാണ് കിട്ടുന്നത്, എത്ര റിസ്ക് എടുക്കുന്നുണ്ടോ, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കുക. ഇതെന്താ സാധനം ചാക്കിലെ? ഇല്ലിന്നല്ല, മുളയരി എന്ന് പറയുന്ന സാധനം അല്ലേ. ഒന്ന് നോക്കട്ടെ, ഒന്ന് കയ്യിൽ വാരി നോക്കട്ടെ. ഇതാണ്ടോ സാധനം, മുളയരി എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഭയങ്കര നല്ല അരിയല്ലേ, ഇത് എന്തിനാ പറ്റിയ? ഇത് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്, ആണല്ലേ. പിന്നെ അസുഖങ്ങൾക്കൊക്കെ നല്ല മരുന്നാണ്, ആണല്ലേ. ഗൈസ്, മുളയരിയാണ് ഇത്. അപ്പൊ ഇന്ന് നമ്മള് അതിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. മുളയരി നമ്മള് പൊടിച്ച് ഈ അവസ്ഥയിലുള്ള മുളയരി തിരിച്ച് ഇത് കുത്തുമ്പോ എങ്ങനെ ആവുന്നുള്ളത്. കഞ്ഞിയും ചോറൊക്കെ വെക്കാം, ബിരിയാണി വെക്കാൻ പറ്റുമോ? ഈ മുളയരി എങ്ങനെയാ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മുളയരി? മുളയരി കാട്ടിൽ ഇങ്ങനെ ഒരു 10-30 വർഷം കഴിയുമ്പോ പൂക്കുന്നു പറയുന്നുണ്ട്. 30 വർഷം ഒക്കെ കഴിയുമ്പോഴാണ് പൂക്ക? കൊല്ലം കൊല്ലം ഒന്നും പൂക്കൂല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് പൂത്തായിരുന്നു, ഞങ്ങൾ ഇത് അടിക്കാൻ പോയിട്ട് കിട്ടി, ആണല്ലേ. ഇത് നല്ല കഷ്ടപ്പാടുണ്ട്, ഇത് പുല്ലിലും ചെളിയിലും ഒക്കെ നിന്നിട്ട് എടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട്. എനിക്കിത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കിഴി ഉണക്കി എല്ലാം എടുത്ത് ഇതാക്കുവാണ്. വീട്ടിൽ ഉപയോഗിക്കുന്നത്, പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും, നമുക്കൊക്കെ വേണേ തരും ചെലപ്പോ. ഇതാണ് സാധനം. എന്താ എന്താ വിശേഷം? നെല്ല്. അപ്പൊ നിങ്ങൾ അരി പൊടിക്കാൻ, അല്ല നെല്ല് കുത്താൻ കൊണ്ടുവന്ന, അരി പൊടിക്കാൻ തന്നെ വരുന്നത്, അരി പൊടിക്കുന്ന സ്ഥലമാണല്ലോ. നെല്ല് കുത്താൻ കൊണ്ടുവന്ന് കണ്ട്, ഇത് ഇപ്പൊ എത്ര കിലോ ഉണ്ടാവും? 25 കിലോ ഉണ്ടാവും. അപ്പൊ നമ്മള് നേരത്തെ ആ ചാക്കിൽ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ഒരുപാട് ടൈം എടുക്കും ഇങ്ങനെ ഈ, പിന്നെ ഈ നെല്ല് ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരുപാട് റിസ്ക് ഉണ്ടോ? റിസ്ക് ഉണ്ട്. ഒരു ദിവസമൊക്കെ പോയാല് ഒരു ഉച്ചവരെ രാവിലെ പോയാല് ഒരു 4-5 സെയർ കിട്ടും. അത്ര കിട്ടും ഒരു ദിവസം കൊണ്ട്? ഇതിപ്പോ ഇത്രയും ഒരു ചാക്ക് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന, ഒരു ഫുൾ ചാക്ക് ഇപ്പൊ അതിന്റെ പകുതിയേ ഉള്ളൂ, കാൽ ഭാഗമേ ഉള്ളൂ അരി കുത്തിയപ്പോഴേ. നെല്ല് കുത്തിയപ്പോ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എത്ര ദിവസത്തെ പണി ഉണ്ടാവും? അതിനൊരു 6-7 ദിവസം. ഇത് നല്ല ആവശ്യക്കാരുണ്ട്, നല്ല ആവശ്യക്കാരൻ. ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇത് കഞ്ഞിക്ക് പറ്റും, പിന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ശരിക്കും എന്തോ ഒരു മരുന്നാണല്ലോ, ശരിക്കും ഭയങ്കര കോസ്റ്റ്ലി. ഇത് കിലോ എത്ര രൂപയുണ്ട് വില? കിലോ 500 രൂപേന്റെ മുകളിലുണ്ട്. 500 രൂപ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും, ഇപ്പൊ ഞാൻ നിങ്ങളെ നമ്പർ ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങള് പിന്നെ എത്തിച്ചു കൊടുക്കോ? കൊടുക്കോ. എത്ര രൂപ കിലോ വില? 500 രൂപയാ. ഇത് ഒറിജിനൽ സാധനമാണ്, നിങ്ങൾ സ്വന്തം കാട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കുത്തിച്ചതല്ലേ. ഓക്കെ ഓക്കെ. നമ്മളുടെ മില്ലിന്റെ ചന്ദ്രാപ്പിച്ചേട്ടൻ ഒന്ന് കാണണ്ടേ? ചന്ദ്രാപ്പി ഇവിടെ ഉണ്ട്. ദേവാന്തേട്ടൻ, ദേവാന്തേട്ടൻ ദേവദാസേട്ടനും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് ആർക്കെങ്കിലും മുളയരിയോ അല്ലെങ്കിൽ കുത്താണ്ട് നെല്ലായിട്ടാണെങ്കിൽ നെല്ലായിട്ട് വേണമെങ്കിൽ, ചില മില്ലില് അത് കുത്തൂല, നമ്മളെ ചന്ദ്രാപ്പിന്റെ മില്ലിലും. അല്ല അങ്ങനെയല്ല പറയുമ്പോ, നമ്മള് പറയണല്ലോ എല്ലാ മില്ലിലും ഇത് കുത്തൂല. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറച്ച് റിസ്ക് ആണ്, അത് മാത്രല്ല നല്ല മരുന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കും. അപ്പോ ദേവദാസേട്ടൻ, സാധാ നെല്ല് കുത്തുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നല്ല അടിപൊളി മരുന്ന് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആൾക്കാർ നമ്മളെ വ്ളോഗിങ് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണോ. അപ്പൊ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂപ്പരെ നമ്പർ ഞാൻ കൊടുക്കുക, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നൊക്കെ. നല്ല ഒറിജിനൽ മുളയരി, മുളനെല്ല്, ബാംബുവിൻ്റെ റൈസ്, ബാംബു റൈസ് എന്ന് പറയും, പിന്നെ മുളയരി എന്ന് പറയും, പിന്നെ ഇല്ലി ഇല്ലിയരി എന്നും പറയും, ഇല്ലിയരി എന്നും പറയും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ചന്ദ്രാപ്പി അതാ അരി ഇങ്ങനെ മുള്ളേരിയാണ്, മുള്ളേരിയാണ് നമ്മൾ കുത്താൻ പോകുന്നത്. ഇതിന്റെ മേലുണ്ടാവുന്നല്ല, അതിന്റെ ഉള്ളിലുണ്ടാവുക. ഇത് മുളേന്റെ ഉള്ളിലുണ്ടാവുക,
മുളയുടെ മുകളിൽ കായ്ക്കും. ആ കായ്ക്കുന്നിട്ട് അങ്ങനെ വീഴും, വീഴ് നമ്മൾ അടിച്ചു കൂട്ടി എടുക്കണം. സാധനല്ലേ.